ഹായ് ഹലോ മച്ചന്മാരെ, വെൽക്കം ടു അവർ ചാനൽ ദ ഓർഡിനറി. ദ ഓർഡിനറി ഇതാണ് ചാനലിന്റെ പേരെങ്കിലും കുറച്ച് ഓർഡിനറിയും എക്സ്ട്ര ഓർഡിനറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കുറച്ച് നാളായിട്ട്. കാര്യം കുറെ വ്ളോഗുകളാണ് ഈ യൂട്യൂബിൽ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മൂത്തിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്ത്, ക്യാമറയ്ക്ക് മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് ഈ ഒരു ചാനൽ ദ ഓർഡിനറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായലിന്റെ തീരത്താണ്. അപ്പോൾ ഈ വേമ്പനാട് കായലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ മാത്രമല്ല, നമ്മളുടെ പാതിരാമണൽ ദ്വീപും മറ്റ് ബോട്ടിംഗ് സർവീസുകളുമായി നമ്മുടെ കേരളത്തിലെ ടൂറിസത്തിന് ഏകദേശം എല്ലാ ഏരിയകൾസും കവർ ചെയ്യുന്ന നമ്മളുടെ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളൊക്കെ കവർ ചെയ്ത് കിടക്കുന്ന ഒരു കായലാണ് വേമ്പനാട് കായൽ. അപ്പം ഞങ്ങൾ ഇന്ന് കോട്ടയം ജില്ലയിലെ കുമരകത്ത് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കുമരകത്ത് എത്തിയപ്പം ഞങ്ങളിങ്ങനെ കേട്ടു, കുമരകത്ത് നിന്ന്, കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്ന് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ടിൽ ഒരു ബോട്ട് സഞ്ചാരമുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഏരിയാസിലൊന്നും അങ്ങനെ ഈ ബോട്ട് സവാരികളൊന്നുമില്ല. അപ്പം ഈ ബോട്ട് സവാരിയൊക്കെ കൂടുതലും കണ്ടേക്കണേ ഞങ്ങൾ ഈ അന്യ റസൂലൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ബോട്ടിൽ കയറിയൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എന്തായാലും ഒരു ബോട്ടിൽ കയറി ഒരു യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പം തീർച്ചയായിട്ടും ഇതാണൊരു വ്ളോഗ് തുടങ്ങാൻ പറ്റിയ ഒരു സ്പോട്ടെന്ന് തോന്നി. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തു. അപ്പം നല്ല രസകരമായ യാത്രയാണ്. ഇതിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം കുമരകത്ത് നിന്ന് മുഹമ്മയിലേക്കുള്ള യാത്ര സർക്കാരിൻ്റെ ഈ ബോട്ടിലാണ്. വെറും 16 രൂപ പെർ ഹെഡ് ഉള്ളൂ, 3/4 മണിക്കൂറിലെ ബോട്ട് യാത്ര. അപ്പം വളരെ രസകരമായിട്ടുള്ള യാത്രയാണ്. അപ്പം ഞങ്ങളിപ്പോൾ മുഹമ്മയിലൂടെ എത്തി. അപ്പം ഈ ഒരു കാഴ്ചകളും അതായത് ഞങ്ങളുടെ ബോട്ട് യാത്രയിലെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഞങ്ങളൊരു വ്ളോഗായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ്. മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സത്യമായിട്ടും. അപ്പം ഞങ്ങളിവിടെയൊക്കെ അന്വേഷിപ്പോൾ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് മുഹമ്മ. അപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും മുഹമ്മയിലേക്ക് ബസ് സർവീസുകളുണ്ട്. അപ്പം മുഹമ്മയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആലപ്പുഴ വല്ലതും കവർ ചെയ്യാൻ വരികയാണ്, ഇൻ കേസ് ആലപ്പുഴ ബീച്ചോ അല്ലെങ്കിൽ ആലപ്പുഴ ബോട്ടിങ്ങോ മറ്റായിട്ട് വരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സവാരിയാണ് മുഹമ്മ കുമരകം ബോട്ട് യാത്ര. അതും ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും എക്കണോമിക് ആയിട്ടുള്ള, വെറും 16 രൂപയ്ക്ക് നിങ്ങൾക്ക് 3/4 മണിക്കൂർ വേമ്പനാട് കായലിലൂടെ യാത്ര ചെയ്യാം. ആ യാത്രയിൽ നിങ്ങൾ ഒത്തിരി രസകരമായിട്ടുള്ളതും ഒത്തിരി പ്രകൃതി രമണീയമായിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുഹമ്മ ബോട്ട് ചെട്ടിയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുഹമ്മ ബോട്ട് ചെട്ടി. അപ്പം ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളൊരു ബോട്ട് ചെട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് തിരിച്ച് നമ്മുടെ മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ ബോട്ടിലേന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു KSRTC ബസ്സിൽ നിങ്ങൾ എങ്ങനെ കയറുന്നു അതുപോലെ തന്നെ ബോട്ടിൽ കയറുക, കണ്ടക്ടർ ഉണ്ടാവും, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ പോവുക. അപ്പോൾ നമുക്ക് എന്തായാലും ബോട്ട് ചെട്ടിയിലേക്ക് പോകാം. അവിടുത്തെ ബോട്ടിൽ പോയിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മുഹമ്മ ബോട്ട് ചെട്ടി. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എത്തി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് 3/4 മണിക്കൂർ കൂടുമ്പോഴാണ് ഒരു ബോട്ട് വരുന്നത്. അപ്പം 3/4 മണിക്കൂറിൻ്റെ ബോട്ട് പോയി, ഇനി അടുത്ത 4:30 ആവും അടുത്ത ബോട്ട് വരുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വേമ്പനാട് കായലിലാണ്. വേമ്പനാട് കായലിനെ കുറിച്ച് നിങ്ങൾ മലയാളിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തന്നെയുണ്ട് മറ്റന്നേരം. വേമ്പനാട് കായൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലല്ലേ. നമ്മുടെ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്ന കായലാണ്. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അങ്ങോട്ട് നോക്കിയാൽ കാണാം. അത് നമ്മുടെ പാതിരാമണൽ ദ്വീപാണ്. കേരളത്തിൽ തന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ളൊരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാതിരാമണൽ ദ്വീപ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടൊരു വ്ളോഗ് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പം പാതിരാമണൽ ദ്വീപിൽ ഇപ്പം ഇവിടെ നിന്ന് പോകാൻ സൗകര്യം ഉണ്ടോയെന്ന് മറ്റേ ഞങ്ങളിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ വർക്കിംഗ് ഡേയും, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള എല്ലാ വർക്കിംഗ് ഡേയും രാവിലെ 11 മണിക്കും 11:30 മണിക്കും ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട് പാതിരാമണൽ ദ്വീപിലേക്ക്. അപ്പം 5 പേരടങ്ങുന്ന ഒരു ടീമാണെങ്കിൽ 400 രൂപയുടെ ഒരു ബോട്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുത്ത് പോകാം. അതുകൂടാതെ തിരിച്ച് നിങ്ങൾക്ക് 12:30 മണിക്കോ 2 മണിക്കോ ഉള്ള തിരിച്ചുള്ള ബോട്ടിന് വരാം. ഇൻ കേസ് ഞങ്ങളെപ്പോലെ 2 പേരടങ്ങിയ ഒരു ടീമായിട്ട് പോകുകയാണെങ്കിൽ തന്നെ 400 രൂപയുടെ അടങ്ങിയ ഒരു പാക്കേജ് എടുത്ത് വേണം പോകാൻ. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് ഫുഡൊക്കെ കൊണ്ടുപോകണം. കാരണം ഫുഡ്, വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ദിവസം ഫുൾ ഡേ അവിടെ കവർ ചെയ്ത്
പാതിരാമണലിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യുന്നതാണ്. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഇനിയിപ്പം ബോട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഫസ്റ്റ് ബ്ലോഗാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയില്ല. ഞാൻ ക്ലിങ്കൻ, ക്യാമറയ്ക്ക് മുന്നിൽ പിന്നിൽ വയ്ക്കുന്നത് എൻ്റെ ഫ്രണ്ട് അമൃതാണ്. ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഇങ്ങനൊരു ബ്ലോഗ് തുടങ്ങി ഇപ്പം ട്രാവൽ ബ്ലോഗായാലും ഞങ്ങൾ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള, ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കുറേ ടിപ്സൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇടണമെന്നുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ കട്ടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള എല്ലാ യാത്രകളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. അപ്പം നമുക്ക് എന്തായാലും ഇനി ബോട്ട് വരുന്നോടും വരെ ഇവിടെ വെയിറ്റ് ചെയ്യും, പോസ്റ്റായിട്ട് ഇരിക്കാം. അപ്പം തുറന്ന് നമുക്ക് ബോട്ടിലോട്ട് കയറി അവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാം. ഏകദേശം വിട്ടു പോകുന്നു. അപ്പൊ ഇനി നമ്മൾ കുമരകത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ മൂന്ന് യാത്രയിൽ കുറച്ചുകൂടെ വ്യൂവിൽ നമുക്ക് പാതിരാമണൽ ദ്വീപ് കാണാം. അപ്പം ദൂരം നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ദ്വീപ് സമൂഹമായിട്ട് നമ്മുടെ കേരളത്തിലെ തന്നെ അത്യാവശ്യം വലിയൊരു ദ്വീപാണ് പാതിരാമണൽ ദ്വീപ്. പിന്നെ അതുകൂടാതെ നമ്മൾ പോകുന്ന യാത്രയിൽ ഇപ്പൊ ഒത്തിരി ഹൗസ് ബോട്ടുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോട്ടുകളും ടൂറിസ്റ്റ് ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാം. അതിൽ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ബോട്ടിൽ
മനസ്സിലാക്കി ആ രീതിയിൽ റൂട്ടും മനസ്സിലാക്കി യാത്ര ചെയ്യുന്നത്. ദൂരെയാണ് അത് കിടക്കുന്നത്. പറ്റുന്ന ഒരു രീതിയിൽ നമുക്കെല്ലാം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഗവൺമെന്റിൻ്റെതായതുകൊണ്ട് വീഡിയോ എടുക്കുന്നതും പിന്നെ അതുകൂടാതെ തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി മുമ്പോട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ്, ടെക്നിക്കലായിട്ടും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കണം, ഞങ്ങൾ ഇനി മുമ്പോട്ട് സപ്പോർട്ട് ചെയ്യണം, എങ്കിലാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.